കാസർഗോഡ് നവകേരള സദസിന്റെ വരവ് ചെലവ് കണക്കിന്റെ രേഖകളില്ലെന്ന് ജില്ലാ ഭരണകൂടം ജില്ലയിൽ നവകേരള സദസ് പര്യടനം പൂർത്തിയായിട്ട് ഒരു മാസമായിട്ടും സഹകരണ സ്ഥാപനങ്ങളിലും എത്ര പണം പിരിച്ചു എന്ന ചോദ്യത്തിനും ഉത്തരമില്ല വിവരാവകാശ നിയമപ്രകാരമുള്ള ചോദ്യങ്ങൾക്കാണ് ജില്ലാ ഭരണകൂടത്തിന്റെ മറുപടി വിവരങ്ങളുമായി അർജുൻ ചേരുകയാണ് അർജുൻ ജില്ലാ ജില്ലയിൽ പര്യടനം പൂർത്തിയാക്കി ഒരു മാസം കഴിഞ്ഞിരിക്കുകയാണ് പക്ഷേ എത്ര പണം ചെലവാക്കി എത്ര പണം ലഭിച്ചു എന്നതിന് കൃത്യമായ കണക്കില്ല വിവരാവകാശ പ്രകാരം ചു ചോദ്യത്തിനും കൃത്യമായ വ്യക്തമായ ഉത്തരമില്ല അല്ലേ തീർച്ചയായും സുരേഷ് അതായത് അഡ്വക്കേറ്റ് കെ ശ്രീകാന്ത് ചോദിച്ച നൽകിയ വിവരാകാശത്തിനാണ് ഒരു മറുപടി നൽകിയിട്ടുള്ളത് അതായത് ഒന്നിനും വ്യക്തമായ മറുപടി ഇതുവരെയും ശ്രീകാന്തിന് ലഭിച്ചിട്ടില്ല വിവരാവശ്യ പ്രകാരം ലഭിച്ചിട്ടില്ല അതായത് തങ്ങളുടെ പക്കൽ യാതൊരു വിധത്തിലുള്ള വിവരവുമില്ല എന്നുള്ളതാണ് ഭരണ വകുപ്പിന്റെ കയ്യിൽ നിന്നും അല്ലെങ്കിൽ ജില്ലാ ഭരണകൂടത്തിന്റെ അടുത്തു നിന്നും കിട്ടുന്ന ഒരു വിവരമുള്ളത് അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പല നൽകിയിട്ടുണ്ടോ ഭരണസമിതിയുടെ തീരുമാനത്തിന് വിരുദ്ധമായി സെക്രട്ടറി പണം നൽകിയിട്ടുണ്ടോ പൊതുജനങ്ങളിൽ നിന്നോ സ്ഥാപനങ്ങളിൽ നിന്നോ പണം പിരിച്ചിട്ടുണ്ടോ നവകേരള സദസിനായി രസീത അരിച്ചിട്ടുണ്ടോ തുടങ്ങിയ പതിനാല് ചോദ്യങ്ങളാണ് ഇദ്ദേഹം ചോദിച്ചിട്ടുണ്ടായിരുന്നത് എന്നാൽ ഇതിനൊന്നും ആ കൃത്യമായ ഒരു ഉത്തരം നൽകുവാൻ ആ ഇവർക്ക് സാധിച്ചിട്ടില്ല മാത്രമല്ല അവർ പറയുന്ന ഒരു ഉത്തരമെന്ന് പറഞ്ഞാൽ ജില്ലാ ഭരണകൂടവുമായി ബന്ധപ്പെട്ട് ഇതിന് യാതൊരു ബന്ധവുമില്ല അത്തരത്തിൽ ഒരു നിർദ്ദേശവും സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല സർക്കാർ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുമില്ല ഓഡിറ്റ് ചെയ്യേണ്ട കാര്യവുമില്ല എന്നുള്ള തരത്തിലുള്ള മറുപടിയാണ് ആ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് എന്തിനാ തന്നെയും വലിയൊരു ദൂർത്ത് നേരത്തെ നമ്മൾ തന്നെ സൂചിപ്പിച്ചതാണ് വലിയൊരു ദൂർത്ത് തന്നെയാണ് നടന്നുകൊണ്ടിരുന്നത് അതായത് ഇത്തരത്തിലുള്ള പണം ആ ജനങ്ങളുടെ പണമാണ് കൂടുതലായി ഇവർ ഉപയോഗിക്കുന്നത് അത് ജനങ്ങളുടെ പണം തന്നെ ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങളെ പറ്റിക്കുന്ന രീതിയിലുള്ള ഒരു സദസ് നടത്തുകയാണ് ചെയ്യുന്നത് ഇത്തരത്തിൽ ആ നേരത്തെ തന്നെ നമ്മൾ നമ്മൾ സൂചിപ്പിച്ചിരുന്നു അവിടെ ലഭിക്കുന്ന പരാതികളടക്കം ആ വഴിമാര് സഞ്ചരിക്കുന്ന രീതിയിലേക്കുള്ള ആ കാര്യങ്ങളൊക്കെ പോകുന്നത് നമ്മൾ നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്നു അതായത് കൃത്യമായ വകുപ്പുകളിലേക്കല്ല പരാതികൾ എത്തുന്നത് ആ പരാതികളായി ത്തെ മറ്റു വകുപ്പുകളിലേക്ക് എത്തുന്നു ആ ഒരു കാര്യം നമ്മൾ നേരത്തെ തന്നെ ജനൻ ടീം ഈ പുറത്തുവിട്ടിരുന്നു അതിൽ പിന്നെ മറ്റു മാധ്യമങ്ങളും ആ വാർത്തകൾ പറയുകയും അത് വലിയ രീതിയിലുള്ള ഒരു ചർച്ചാ വിഷയമാവുകയും ചെയ്യും ചെയ്യുകയും ചെയ്തു അതിൽ പിന്നെയാണ് ഇപ്പോൾ കാസർഗോഡ് നിന്ന് ഇത്തരത്തിലുള്ള ഒരു വിവരം കൂടി നമുക്ക് ലഭിക്കുന്നത് അതായത് ഇത്തരത്തിൽ ഒരു വിവരാവകാശം നൽകിയെങ്കിലും എന്നാൽ പൈസയെ പറ്റിയോ അല്ലെങ്കിൽ ഇത് മുടക്കിയ സാമ്പത്തികത്തെ പറ്റിയോ കൂടുതൽ വിവരങ്ങൾ ജില്ലാ ഭരണകൂടത്തിനടക്കം അറിയില്ല എന്ന് പറയുമ്പോഴാണ് ഇതിന്റെ ഗൗരവം നമുക്ക് മനസ്സിലാക്കുന്നത് അതായത് കേരളത്തിലെ മുഖ്യമന്ത്രി

ആഖ്യാനം ഇതൊരു സർക്കാരുമായി ബന്ധപ്പെട്ട പരിപാടിയാണ് ജനങ്ങളുമായി ബന്ധപ്പെട്ട പരിപാടിയാണ് അങ്ങനെയാണെങ്കിൽ കൃത്യമായി കണക്കുകൾ ബോധിപ്പിക്കേണ്ടതാണ് കാരണം ജനങ്ങളിൽ നിന്ന് എത്ര പിരിച്ചു സ്വകാര്യ വ്യക്തികളിൽ നിന്നും എത്ര പിരിച്ചു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നും എത്ര പിരിച്ചു എന്ന അടക്കമുള്ള കണക്കുകൾ കൃത്യമായും ജനങ്ങൾ അറിയേണ്ടതാണ് പക്ഷേ അതൊക്കെയും ജനങ്ങളിൽ നിന്ന് മറച്ചു വെക്കുകയാണ് അതായത് സംസ്ഥാനം വലിയ രീതിയിലുള്ള സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോഴും കൃത്യമായ വ്യക്തമായ ധൂർത്ത് അത് തന്നെയാണ് മനസ്സിലാകുന്നത് അല്ലേ തീർച്ചയായും സുരേഷ് അതായത് വ്യക്തമായ ഒരു കണക്ക് ഇവരുടെ കയ്യിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത്രത്തോളം കണക്കുകൾ അല്ലെങ്കിൽ ഇത്രത്തോളം ചെലവുകൾ ഈ നവകേരള സദസ്സിന് ഉണ്ടെന്ന് കൃത്യമായി ജനങ്ങൾക്ക് മുൻപിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മൾ ഇവിടെ നോക്കിക്കാണേണ്ടത് അതായത് ഇവരുടെ കയ്യിൽ കണക്കുകൾ ഉണ്ടെങ്കിൽ പുറത്തുവിടുന്നതിന് എന്താണ് കുഴപ്പമെന്നാണ് ജനങ്ങൾ തന്നെ ചോദിക്കുന്നത് ഒരു സർക്കാരിന്റെ പരിപാടിയാകുമ്പോൾ കൃത്യമായ കണക്കുകൾ വേണം ഓഡിറ്റ് വേണം ഓഡിറ്റ് റിപ്പോർട്ട് വേണം പക്ഷേ അതൊന്നുമില്ല അതായത് ആ പല മാഫിയ സംഘങ്ങളിൽ നിന്നും പണം ഭരിച്ചിട്ടുണ്ട് സ്വകാര്യ വ്യക്തികളിൽ നിന്നും പണം ഭരിച്ചിട്ടുണ്ട് ഇതിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്ന് മൂലം ഭീഷണിപ്പെടുത്തി പണം വാങ്ങിയിട്ടുണ്ട് പണം തന്നേ മതിയാകൂ എന്നതടക്കമല്ല അതിന്മേലാണ് പിന്നീട് വിമർശനങ്ങൾ ഉണ്ടാകുന്നതിനും പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നതിനും കോടതിയുടെ അടക്കം ഇടപെടൽ ഉണ്ടായതിനും അതായത് കണക്കുകൾ കഴിഞ്ഞാൽ ഈ കള്ളം വെളിച്ചത്ത് വരും അതുകൊണ്ട് തന്നെ ആയിരിക്കാം സ്വാഭാവികമായും ഇത്തരത്തിലുള്ള ഒരു മറച്ചു വെക്കൽ സമീപനം അല്ലെ ആ ഒരു രീതിയിലുള്ള വിമർശനങ്ങളും വിലയിരുത്തലിന്ന് തന്നെയാണ് പൊതുവെ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നതും സുരേഷ് അതായത് ഒരു പഞ്ചായത്ത് തലത്തിൽ ഒരു പരിപാടി നടത്തുകയാണെങ്കിൽ തന്നെ അതിൻ്റെ വരവ് ചെലവ് കണക്കുകൾ അത് കഴിഞ്ഞ് കാണിക്കേണ്ടതുണ്ട് അത്തരത്തിൽ ആ ഒരു കണക്കുകൾ കാണിക്കേണ്ട സ്ഥിതി വരുമ്പോഴാണ് കേരള സർക്കാർ ഇത്ര വലിയൊരു പരിപാടി നടത്തിയിട്ടും അതിൻ്റെ ഒരു കൃത്യമായ കണക്കോ അല്ലെങ്കിൽ വരവ് ചെലവ് കണക്കുകൾ കൃത്യമായി ജനങ്ങളുടെ മുൻപിൽ ബോധിപ്പിക്കാതിരിക്കുന്നത് ഇത് ശരിക്കും ഒരു രാജഭരണ രീതിയാണ് അല്ലെങ്കിൽ ജനാധിപത്യ രീതി എന്ന് പറഞ്ഞാൽ എത്ര കണക്കുകൾ അത് അവർ ഉണ്ട് എത്രത്തോളം പണം ചെലവാക്കി അതിനെ ഏതിനൊക്കെയാണ് പണം ചിലവാക്കിയിട്ടുള്ളത് എന്നുള്ളതാണ് കൃത്യമായി നൽകേണ്ടതാണ് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നവകേരള യാത്രയുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പണപ്പിരിവ് നടത്തി പക്ഷേ കൃത്യമായ ഒരു ഉത്തരവും ഇല്ല ഒരു കണക്കുമില്ല കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഒരു മാസം പിന്നിട്ട് കഴിഞ്ഞു ഈ യാത്ര കാസർഗോഡ് ജില്ലയിൽ സമാപിച്ചിട്ട് ഇന്നതാ തിരുവനന്തപുരം ജില്ലയിലേക്ക് ഈ യാത്ര എത്തിക്കഴിഞ്ഞു എന്നിട്ട് പോലും ഒരു കണക്കിന് ഒരു ചൂദ്യത്തിനുമുള്ള ഉത്തരവും ലഭ്യമായിട്ടില്ല എന്ന് പറയുമ്പോൾ കോടികളുടെ അഴിമതി കോടികളുടെ ധൂർത്ത് നടന്നു എന്ന് പറയാതെ തന്നെ സമ്മതിക്കുക തന്നെയാണ് സർക്കാർ ചെയ്യുന്നത് അല്ലേ സുരേഷ് നവകേരള സദസ് ഏകദേശം അടുക്കുകയാണ് അതായത് ഏകദേശം തിരുവനന്തപുരത്ത് എത്തിയിരിക്കുന്നു നവകേരള സദസ് ഇത്തരത്തിലേക്ക് പോകുമ്പോഴാണ് ആദ്യം തുടങ്ങിയെടുത്ത് കാസർഗോഡ് നിന്നുള്ള കണക്ക് പോലും സർക്കാരിന് ഇതുവരെയും കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോഴാണ് അതിന്റെ ഏറ്റവും വലിയ ഒരു ദൗർഭാഗ്യപരമായ ഒരു വശം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതായത് ഇത്തരത്തിൽ എത്രയോ സ്ഥലത്ത് പണപ്പിരിവ് നടത്തിയിട്ടുണ്ട് മറ്റുള്ളവരിൽ നിന്നും വാങ്ങിയിട്ടുണ്ട് എന്നാൽ അതിനുള്ള കൃത്യമായ രസീറ്റ് അടിച്ചിട്ടുണ്ടോ എന്നുള്ള ചോദ്യത്തിന് പോലും കൃത്യമായിട്ടുള്ള ഒരു മറുപടി നൽകുവാൻ ആ ജില്ലാ ഭരണകൂടത്തിനാകുന്നില്ല അതായത് കാസർഗോഡ് ജില്ലാ ഭരണകൂടത്തിനാകുന്നില്ല ഓഡിറ്റ് കൃത്യമായ ഓഡിറ്റ് നടത്തിയിട്ടുണ്ടോ എന്നുള്ള ചോദ്യത്തിനടക്കം അത് ഞങ്ങളുടെ ഭാഗത്തുനിന്നും ചെയ്യേണ്ടതല്ല ഞങ്ങൾക്ക് അത്തരത്തിലുള്ള ഒരു നിർദ്ദേശം ലഭിച്ചിട്ടില്ല എന്നുള്ള ഒരു ഉത്തരവും ഈ ഈ ഒരു വിവരാവകാശത്തിനൊപ്പം നൽകുന്നു മാത്രമല്ല അതുമായി സംബന്ധിച്ചുള്ള ബജറ്റിനെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്കും ആ കൃത്യമായ ഒരു ഉത്തരമില്ല എങ്ങനെയാണ് നമ്മുടെ കേരള സർവീസ് നടത്തിയത് ആരാണ് പണം നൽകിയത് എത്ര പണം നൽകിയിട്ടുണ്ട് അല്ലെങ്കിൽ തദ്ദേശ സ്ഥാപനങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പണം നൽകിയിട്ടുണ്ടോ പണം നൽകിയിട്ടുണ്ടെങ്കിൽ എത്ര രൂപയാണ് നൽകിയിട്ടുള്ളത് ഇത്തരത്തിലുള്ള ഒരു ചോദ്യങ്ങൾക്കും കൃത്യമായിട്ടുള്ള ഒരു മറുപടി ഈ ഒരു ഈ ഒരു വിവരാവേശത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നില്ല എന്തിനാൽ തന്നെയും വലിയ രീതിയിലുള്ള ഒരു ദൂർത്ത് തന്നെയാണ് ഇവിടെ നടക്കുന്നതെന്ന് നമുക്ക് നിസംശയം പറയാം അല്ലെങ്കിൽ കൃത്യമായ കണക്കുകൾ ആ സർക്കാർ ഇവിടെ പൊതുനേരത്തിൽ നേരത്തിൽ വെക്കേണ്ടതുണ്ട് ജനാധിപത്യ രീതി എന്നുള്ളത് ആ ജനങ്ങളാണ് സർവ്വ അധികാരവും ഉള്ളത് അത്തരത്തിലേക്ക് നീങ്ങുമ്പോൾ ജനങ്ങളുടെ അടുത്തേക്കാണ് ഈ കാര്യങ്ങളൊക്കെ എത്തേണ്ടത് ജനങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ആ കണക്കുകൾ സർക്കാർ നൽകേണ്ടതുണ്ട് ഏകദേശം അവസാന നിമിഷം ആകുമ്പോൾ തന്നെയും അല്ലെങ്കിൽ നവകേരള സദസ്സിന്റെ അവസാന ആയിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ആദ്യം തുടങ്ങിയടത്തുള്ള കണക്കുകൾ പോലും ലഭ്യമല്ലെങ്കിൽ മറ്റുള്ള സ്ഥലത്തുള്ള കാര്യങ്ങൾ കൂടി ഇനി വ്യക്തമായി പുറത്തു വരേണ്ടതുണ്ട് മറ്റു ജില്ലകളിലെ കണക്കുകൾ കൂടി പുറത്തു വരേണ്ടതുണ്ട് നമുക്ക് ലഭ്യമല്ലാത്ത വിവരങ്ങൾ അനുസരിച്ച് കൃത്യമായിട്ടുള്ള ഒരു നടപടിക്രമങ്ങൾ അനുസരിച്ചുള്ള വിവരങ്ങൾ അല്ലാതെ നമുക്ക് ലഭിച്ച വിവരങ്ങൾ അനുസരിച്ച് ഇവിടങ്ങളിലൊന്നും കൃത്യമായിട്ടുള്ള ഒരു നടപടി അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള പണപ്പെരുവിനെ കുറിച്ചുള്ള ഒരു മറുപടി നമുക്ക് ലഭിച്ചിട്ടില്ല നമ്മൾ പലരെയും ബന്ധപ്പെട്ടിരുന്നു ആ പല ഉദ്യോഗസ്ഥരെയും ബന്ധപ്പെട്ടിരുന്നു അല്ലെങ്കിൽ ജില്ലാ ഭരണ ആ പലയിടങ്ങളിൽ ബന്ധപ്പെട്ടിരുന്നു എന്നാൽ ഇത്തരത്തിലുള്ള ഒരു മറുപടി കൃത്യമായി നമുക്ക് ലഭിച്ചിരുന്നില്ല കൃത്യമായി ഒരു വിവര കൊടുത്തു കഴിഞ്ഞാൽ ശേഷമേ മറ്റുള്ള അടക്കം കണക്കുകൾ നമുക്ക് ലഭിക്കുകയുള്ളൂ എന്നാൽ നേരത്തെ തന്നെ നമ്മൾ സൂചിപ്പിച്ചതാണ് ഇതിനു മുമ്പ് നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പലതരത്തിലുള്ള ദൂർത്ത ഇവിടെ നടക്കുന്നു ഭക്ഷണത്തിനടക്കം അല്ലെങ്കിൽ അവിടെയുള്ള സ്റ്റേജ് അടക്കം ഉണ്ടാക്കുവാൻ കൃത്യമായിട്ടുള്ള ഒരു കണക്ക് വേണം അല്ലെങ്കിൽ അതിന് വലിയ രീതിയിലുള്ള ഒരു ചെലവായിരിക്കും വരിക ആ രീതിയിൽ ചെലവ് വരുമ്പോൾ ഈ ഒരു ഈ ഒരു ചെലവ് അടക്കം എവിടെ നിന്നാണ് ഇവർക്ക് ആ കൃത്യമായിട്ടുള്ള ഒരു വരവ് വന്നത് അല്ലെങ്കിൽ എവിടെ നിന്നാണ് കൃത്യമായിട്ട് പണം വന്നിട്ടുള്ളത് എന്നുള്ള ആ ഒരു ചോദ്യത്തിന് കൃത്യമായ ഒരു ഉത്തരം സർക്കാർ നൽകേണ്ടതുണ്ട് സർക്കാരിന്റെ പരിപാടിയാണെന്നാണ് അവകാശപ്പെടുന്നത് പിണറായി സർക്കാർ പറയുന്നത് ഇനി ജനങ്ങൾക്ക് വേണ്ടി സർക്കാർ നടത്തുന്ന ഒരു പരിപാടിയാണ് എന്നാണ് പക്ഷേ അങ്ങനെ ആണെങ്കിൽ കണക്കുകൾ ജനങ്ങൾ അറിയേണ്ടതാണ് കാരണം അറി അറിഞ്ഞേ പറ്റൂ അതറിഞ്ഞേ മതിയാകും പക്ഷേ അത് ചെയ്യുന്നില്ല അതായത് ഒരു പാർട്ടി പരിപാടിയാണ് പാർട്ടി പ്രവർത്തകർ അറിഞ്ഞാൽ മതി അല്ലെങ്കിൽ അറിയിക്കേണ്ടവരെ അറിയിച്ചാൽ മതി എന്നുള്ള ഒരു ഭാവമാണ് ഈ ഒരു നവകേരള സരസുമായി ബന്ധപ്പെട്ടുള്ളവർക്ക് ഉള്ളത് അല്ലേ അത് തന്നെയാണ് വ്യക്തമാക്കുന്നത് ഏറ്റവും ശ്രദ്ധേയമാകുന്നത് അർജുൻ പോലെ തന്നെ ഈ കാസർഗോഡ് പിന്നിട്ട് നവകേരള സരസ് തിരുവനന്തപുരത്തേക്ക് എത്തി ഇരുപത്തി മൂന്നിന് സമാപനമാണ് മറ്റന്നാൾ സമാപനമാണ് ഇവിടെ എത്ര ഫയലുകൾ തീർപ്പാക്കി എത്ര പരാതികൾ സ്വീകരിച്ചു അതിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതിവിധി കണ്ടെത്തിയോ എന്ന ചോദ്യത്തിനും ഇതുവരെയും ഉത്തരവുണ്ടായിട്ടില്ല അതായത് ഒരു യാത്ര ഒരു ലോക്സഭാ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു പി ആർ വർക്കുമായി ഒരു യാത്ര അത്ര മാത്രമേ ഇതിനെ കാണാൻ സാധിക്കൂ എന്ന് എന്ന് തന്നെയാണ് ഈ ഒരു കാര്യങ്ങളിലൂടെയൊക്കെ നമുക്ക് വ്യക്തമാകുന്നത് അല്ലേ പൊതുസമൂഹത്തിന് ഇത് അറിയേണ്ടതുണ്ട് അറിയാനുള്ള ധാർമ്മിക അവകാശമുണ്ട് പക്ഷേ അത് ലഭ്യമാകില്ല എന്ന് നമുക്ക് തന്നെ അറിയാം കാരണം ഇതിൽ മാഫിയകളുടെ പണമുണ്ട് സ്വകാര്യ വ്യക്തികളുടെ പണമുണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നും ഭീഷണിപ്പെടുത്തി വാങ്ങിയ പണമുണ്ട് അത് എത്രയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രതിക്കൂട്ടിലാകുന്നത് സർക്കാർ തന്നെയാണ് അതുകൊണ്ട് തന്നെ ബോധപൂർവമാണ് ഈ ഒരു വിവരാവകാശ നിയമപ്രകാരമുള്ള ചോദ്യങ്ങൾക്ക് മറുപടി നൽകാത്തതും തീർച്ചയായും മാസപ്പടി വിഷയം അടക്കം ഇപ്പം കത്തി നിൽക്കുന്ന ഒരു സമയമാണ് അതുകൊണ്ട് തന്നെ എത്തരത്തിലാണ് ഇങ്ങോട്ട് ഫണ്ട് വന്നിട്ടുള്ളത് എന്ന് പറയാൻ സർക്കാരിന് ചിലപ്പോൾ വിഷമം ഉണ്ടാകും അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഈ വിവരങ്ങളൊന്നും സർക്കാർ പുറത്തു പറയാത്തത് മാത്രമല്ല ജില്ലാ ഭരണകൂടത്തെ അടക്കം ഇത്തരത്തിൽ കാര്യങ്ങളൊന്നും ബോധിപ്പിക്കാതെ എത്തരത്തിലാണ് പരിപാടികൾ നടത്തുന്നത് ഈ പരിപാടിയുടെ ലക്ഷ്യം എന്താണ് അല്ലെങ്കിൽ ഏത് ഏത് എവിടെ നിന്നാണ് പണം വരുന്നത് എന്ന് പോലും ജില്ലാ ഭരണത്തെ കൂടത്തെ പോലും അറിയിക്കാതെയാണ് ഒരു തരത്തിൽ സർക്കാർ മുന്നോട്ട് പോകുന്നത് അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് തന്നെ ഈ പണം പോകുന്നത് എങ്ങനെയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ആ ചിലപ്പോൾ ജില്ലാ ഭരണകൂടം ആ കൃത്യമായി കണക്ക് നൽകാത്തതായിരിക്കും കാരണം ജില്ലാ ഭരണത്തോട് കൃത്യമായിട്ടുള്ള നിർദ്ദേശം ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ ഇത്തരത്തിൽ ആ വിവരങ്ങൾ പുറത്തു പറയരുത് എന്നുള്ള നിർദ്ദേശം ഉണ്ടായിരിക്കാം പക്ഷേ വിവരാവകാശ നിയമം എന്ന് പറയുന്നത് ഏത് സാധാരണ ഒരു ഒരു സാധാരണ പൗരനും വിവരാവകാശ നിയമ പ്രകാരം ഈ കാര്യങ്ങൾ ആവശ്യപ്പെടാം അതിനാണ് ഇങ്ങനെ ഇത്തരത്തിലുള്ള ഒരു വകുപ്പുകൾ ഉണ്ടാക്കിയിട്ടുള്ളത് ഇത്തരത്തിൽ സാധാരണ ജനങ്ങൾ ചോദിക്കുമ്പോൾ കൃത്യമായി കണക്ക് നൽകുക എന്നുള്ളത് വിവരാവകാശ വകുപ്പിന്റെ ഉത്തര ഉത്തരവാദിത്വം കൂടിയാണ് അല്ലെങ്കിൽ ആരക്കോടാണോ ചോദിക്കുക ുന്നത് ആ വകുപ്പിന്റെ ഉത്തരവാദിത്വം അതായത് കൃത്യമായ കണക്കുകൾ നൽകുക എന്നത് എന്നാൽ ഇതുവരെയും ഇത്തരത്തിലുള്ള ഒരു കണക്കുകൾ ഇവിടെ എത്തിയിട്ടില്ല നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവിടെ എത്തുന്ന പരാതികളടക്കം വിവിധ തല സ്ഥലങ്ങളിലേക്ക് പോകുന്നത് വിവിധ ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകുന്നത് ആ ഡിപ്പാർട്ട്മെന്റിൽ എത്തേണ്ട പരാതിയല്ല കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ നമ്മൾ കണ്ണൂരിൽ നിന്ന് ഈ കാര്യം കൃത്യമായി റിപ്പോർട്ട് ചെയ്തിരുന്നു അതായത് കോർപ്പറേഷനിൽ എത്തേണ്ട പരാതികളല്ല കോർപ്പറേഷനിൽ എത്തിയത് കോർപ്പറേഷൻ പരിഹരിക്കേണ്ടതിന് പകരം കോർപ്പറേഷന് പരിഹരിക്കാൻ കഴിയുന്ന ഒരു പരാതികളല്ല അവിടെ എത്തി അത്തരത്തിൽ അറുപത്തി എട്ടിലധികം പരാതികൾ അവിടെ കോർപ്പറേഷനിൽ എത്തിയിരുന്നു പിന്നീട് ഇത് തിരിച്ചയക്കേണ്ട ഒരു ഗതികേടും ഉണ്ടായി അതായത് കോർപ്പറേഷൻ പരിധി കടന്ന അപ്പുറത്തേക്കുള്ള ആളുകൾ പരിഹരിക്കേണ്ട പരാതികൾ കോർപ്പറേഷനിലേക്ക് വന്നിരിക്കുന്നു എന്നാൽ കോർപ്പറേഷൻ അത് പരിഹരിക്കാൻ കഴിയുന്നുമില്ല ആ തിരിച്ചു ചോദിക്കുമ്പോൾ അത് കൃത്യമായിട്ടുള്ള ഒരു മറുപടിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള മറുപടികളോ ഒന്നും ഈ കോർപ്പറേഷൻ ലഭിക്കാത്ത ഒരു സ്ഥിതിയും ഉണ്ടായിരിക്കുന്നു അതായത് വകുപ്പിൽ ലഭിക്കേണ്ട മുഖ്യമന്ത്രിക്ക് ലഭിക്കേണ്ട പരാതി ആരോഗ്യ വകുപ്പിൽ ലഭിക്കുന്നു അങ്ങനെ വിവിധ വകുപ്പുകൾ മാറി അടക്കം പരാതികൾ ലഭിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു അത് കണ്ണൂരിൽ നിന്ന് തന്നെ ആ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ് അതായത് ഈ പരാതികൾ കൊടുക്കുന്നത് വലിയ രീതിയിലുള്ള ഒരു പ്രഹസനമായി തുടരുകയാണ് പരാതികൾ കേട്ടുമ്പോൾ ഒരു പരാതി പരിഹാര സെല്ലിനാണ് ഈ പരാതികൾ നൽകുന്നത് അത്തരത്തിൽ പരാതി പരിഹാര സെല്ലിന് നൽകുമ്പോൾ കൃത്യമായി മന്ത്രിമാരും അല്ലെങ്കിൽ മുഖ്യമന്ത്രിയും അടക്കം കൊണ്ട് എന്താണ് പരാതി എന്ന് കേൾക്കുകയും ഏത് വിഭാഗത്തിനാണ് ഈ പരാതികൾ പോകേണ്ടതെന്ന് ചിന്തിക്കുകയും ചെയ്യണം എന്നാൽ അത്തരത്തിലൊന്നും ഉണ്ടാകുന്നില്ല പരാതികൾ കിട്ടുമ്പോൾ തന്നെ അതൊന്ന് കൃത്യമായി വായിച്ചു നോക്കാതെ അതിന്റെ സൂചന മാത്രം നോക്കിക്കൊണ്ട് മറ്റു വകുപ്പുകളിലേക്ക് തള്ളിവിടുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കണ്ടിരുന്നത് അതേ അവസ്ഥയാണ് ഇപ്പോൾ ഈ പണപിരിവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് കൃത്യമായി രസീത് അടിച്ചോ അല്ലെങ്കിൽ എത്രത്തോളം പണം വന്നിട്ടുണ്ട് ഈ പണം വാങ്ങിയതിന് സ്വകാര്യ വ്യക്തികളിൽ നിന്നോ തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നോ പണം വാങ്ങിയിട്ടുണ്ടോ ഇതിന് രസീത് അടിച്ചോ എന്നുള്ള ചോദ്യത്തിന് പോലും കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം ഇവർക്ക് നൽകാൻ സാധിക്കുന്നില്ല സ്വകാര്യ വ്യക്തികളുടെ പോട്ടെ അല്ലെങ്കിൽ സർക്കാർ സംവിധാനമായിട്ടുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ഒരു ഒരു ഫെഡറൽ കൃത്യമായിട്ട് പ്രവർത്തിക്കേണ്ട ഒരു കൂടിയാണ് തദ്ദേശ സ്ഥാപനം കണക്കുകൾ ബോധിപ്പിക്കേണ്ടതാണ് പക്ഷേ കണക്കുകൾ ഒന്നും ലഭ്യമാകുന്നില്ല ഇത് കാസർഗോഡ് ജില്ലയിൽ മാത്രമല്ല ഇനിയിപ്പോ തിരുവനന്തപുരത്ത് സമാപിച്ചു കഴിഞ്ഞാലും ഏത് ജില്ലയിലെയും കണക്കുകൾ ഒരു വിവരാവകാശ നിയമപ്രകാരമുള്ള ചോദ്യത്തിനും ലഭിക്കില്ല എന്ന് വ്യക്തമാവുകയാണല്ലേ ആ തീർച്ചയായും സുരേഷ് അതായത് നേരത്തെ തന്നെ നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ പരാതികൾ കുത്തൊഴുക്ക് പോലെ എടുക്കുന്നു ലക്ഷക്കണക്കിന് പരാതികളാണ് ആ സർക്കാരിനെതിരെ ഇപ്പോൾ വന്നിട്ടില്ല അല്ലെങ്കിൽ ജനങ്ങൾക്കുള്ളത് ആ പരാതികൾ ഉള്ളത് സർക്കാരിനെതിരെയുള്ള പരാതികൾ എന്ന് വേണമെങ്കിൽ തന്നെ നമുക്ക് പറയാം അതായത് ഇത്തരത്തിൽ ഈ പരാതികളൊന്നും ഇതുവരെയും രണ്ടു വട്ടമായി ഈ സർക്കാർ ഇവിടെ അധികാരത്തിലെത്തിയിരിക്കുന്നു ഏകദേശം ഇത്രത്തോളം വർഷമായിട്ടും ഇതുവരെയും പരാതി പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ എന്തിനാണ് ഇത്തരത്തിൽ സർക്കാർ ഈ പത്ത് വർഷത്തോളം ഇവിടെ ഉണ്ടായിരുന്നത് എന്നുള്ള ഒരു ചോദ്യം ആ ജനങ്ങളിൽ ഉണ്ടാകുക സ്വാഭാവികമാണ് അതായത് ഈ ലക്ഷക്കണക്കിന് പരാതികൾ വരുമ്പോൾ ഈ പരാതികളൊന്നും നേരത്തെ പരിഹരിച്ചിട്ടില്ലേ എന്നുള്ള ഒരു ചോദ്യം കൂടെ ഉയരുകയാണ് ഈ ഒന്നും രണ്ടും പരാതികളല്ല ലക്ഷക്കണക്കിന് പരാതികളാണ് വരുന്നത് നേരത്തെ തന്നെ കാസർഗോഡ് നിന്നും അല്ലെങ്കിൽ തന്നെ കണ്ണൂരിൽ നിന്നും അടക്കം പതിനായിരക്കണക്കിന് പരാതികളായിരുന്നു ഉയർന്നിരുന്നത് ഈ പതിനായിരക്കാരുടെ പരാതികളിൽ നിന്നും നമ്മൾ അന്ന് തന്നെ ജില്ലാ ഭരണകൂടവുമായി ബന്ധപ്പെട്ടുകയും അല്ലെങ്കിൽ അവർ ഇത്തരത്തിൽ ഭരണകൂടവുമായി ബന്ധപ്പെട്ടവർ നമുക്ക് കിട്ടുന്നത് അതിൽ പകുതി ഒരു പകുതി പോലും അല്ലെങ്കിൽ ഒരു ശതമാനം പരാതികളിൽ മാത്രമാണ് പരിഹാരം കണ്ടിട്ടുണ്ടായിരുന്നത് മറ്റു പരാതികളിൽ ഇതുവരെയും പരാതി കാണുവാൻ അവർക്ക് സാധിച്ചിരുന്നില്ല ഈ ഏകദേശം മറ്റന്നാൾ അവസാനിക്കാനിരിക്കെ അല്ലെങ്കിൽ നവകേരള സർവീസ് അവസാനിക്കാനിരിക്കെ ഇത്രയും പരാതികൾ ഇനി എങ്ങനെ പരിഹരിക്കുമെന്നുള്ളതാണ് ആ മറ്റൊരു ചോദ്യം കൂടെ വരുന്നത് മാത്രമല്ല അതിനിടയ്ക്കാണ് ഇപ്പോൾ ഈ പണപ്പിരിവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യം കൂടെ വരുന്നത് ഇത് ഈ ഒരു വലിയ പരിപാടി പതിനാല് ജില്ലകളിൽ നടക്കുന്ന പരിപാടികളാണ് ആ പതിനാല് ജില്ലകളിലായി അത്രയും മണ്ഡലങ്ങൾ നൂറിലധികം മണ്ഡലങ്ങളാണ് ഉള്ളത് ഈ മണ്ഡലങ്ങളിലടക്കം ഈ എല്ലാ മണ്ഡലങ്ങളിലും പരിപാടികൾ നടത്തണമെങ്കിൽ നമുക്കറിയാം ചെറിയ പൈസ ഒന്നും പോരാ വലിയ രീതിയിലുള്ള ഒരു പണപിരിവ് തന്നെ നടത്തേണ്ടിയിരിക്കുന്നു വലിയ പണം തന്നെ ആ ചിലവാക്കേണ്ടിയിരിക്കുന്നു പാർട്ടി പരിപാടിയാണെങ്കിൽ നമ്മൾ പറയുന്നത് ശരിയാണ് മറ്റുള്ളവരെ ബോധിപ്പിക്കേണ്ട കാര്യമില്ല പാർട്ടി പ്രവർത്തകരെ മാത്രം അല്ലെങ്കിൽ സി പാർട്ടി പ്രവർത്തകരെ മാത്രം ബോധിപ്പിച്ചാൽ മതിയാകും പക്ഷേ ഇത് ജനങ്ങൾക്ക് വേണ്ടിയുള്ള പരിപാടി എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ളത് ജനങ്ങളുടെ നികുതി പണം എടുത്തിട്ടുള്ള പരിപാടി കൂടിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അത്തരത്തിലേക്ക് നീങ്ങുമ്പോഴാണ് എങ്ങനെയാണ് ഇതിനുള്ള പണം കണ്ടെത്തിയിരിക്കുന്നത് എന്നുള്ള ചോദ്യം കൂടി വരുന്നു സാമ്പത്തിക വലിയ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ കേരളം നേരിടുന്നത് ഒരു ഒരു സമയത്തും അടക്കം ഈ കേരളത്തിലേക്ക് ഉയർന്നു വരുമ്പോൾ അത്തരത്തിൽ ആ ഒരു കാര്യങ്ങൾ നീങ്ങുമ്പോൾ ഒരു കെ എസ് ആർ ടി സി ജീവനക്കാരടക്കം പ്രതിസന്ധിയിലേക്ക് മാറുമ്പോൾ അല്ലെങ്കിൽ മറ്റുള്ള ജീവനക്കാരടക്കം വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധി കർഷകരടക്കം കർഷക ആത്മഹത്യ തുടരുമ്പോൾ കർഷകരുടെ പ്രശ്നങ്ങൾ തുടരുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു യാത്ര ചെയ്യിക്കും എന്നാൽ ഈ യാത്രയിലേക്ക് വന്നിട്ടുള്ള ആ പണം എവിടെ നിന്നാണെന്ന് കൃത്യമായി പറയാൻ സർക്കാരിന് കഴിയുകയും ചെയ്യാത്തത് വലിയ പരാജയം തന്നെയാണ് ഒരു ഭരണ പരാജയം തന്നെയാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും മാത്രമല്ല ഈ നവകേരള സദസ്സ് തുടങ്ങി ഇത്ര ദിവസമായിട്ടും ഈ പരാതികൾ ലഭിച്ചിട്ടും ഈ പരാതികൾ കൃത്യമായി ഒന്ന് ഓഡിറ്റ് ചെയ്യുവാനോ അല്ലെങ്കിൽ പരാതികൾ കൃത്യമായി വായിച്ച് കൃത്യമായിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് പരാതികൾ എത്തിക്കുവാനോ സാധിക്കുന്നില്ല എന്ന് പറയുന്നതും വലിയ രീതിയിലുള്ള ഒരു പരാജയമാണ് അതായത് വകുപ്പുകൾ മാറി ആ പരാതികൾ നൽകുന്നു കാസർഗോഡ് ജില്ലയിൽ നവകേരള സദസ് പിന്നിട്ട് ഒരു മാസം കഴിഞ്ഞിട്ട് കൃത്യമായ കണക്കുകൾ വിവരാവകാശ നിയമപ്രകാരം ചോദിച്ചിട്ട് ഒരു മറുപടിയും ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടില്ല അർജുനാണ് ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ നൽകിയത്